ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടി ടി കെ പ്രസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ടി ടി കെ പ്രസ്റ്റീജ് നമുക്കറിയാം, ബ്രാൻഡഡ് ഹോം അപ്ലയൻസസ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ നമുക്കൊന്ന് ആദ്യം നോക്കാം. രണ്ടായിരത്തി പത്തൊൻപത് അല്ല 1900 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് 2019. 2019-ലും 2020-ലും 1900 കോടിയായിരുന്നു. 2021 ആയപ്പോഴത്തേക്കും 2000 കോടി കവിഞ്ഞു, 2000 കോടിയിലേക്കെത്തി. 2022 അത് 2500 കോടിയിലേക്ക് ജമ്പ് ചെയ്തു. 2000 കോടിയിൽ നിന്ന് 2500 കോടിയിലേക്ക് ജമ്പ് ചെയ്തു. 2023 ആയപ്പോഴത്തേക്കും 2600 കോടിയായി. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ്. പിന്നെ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, 2019-ൽ 283 കോടിയായിരുന്നു പ്രോഫിറ്റ്. അത് 2023 ആയപ്പോഴത്തേക്കും 349 കോടിയായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ലൊരു ഗ്രോത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ അവരുടെ ഷെയർ പ്രൈസ് നോക്കുകയാണെങ്കിൽ, പാസ്റ്റ് 5 ഇയറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 500 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 782 സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. പിന്നെ ഡിവിഡൻഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2023 ഒരു 6 പെർ ഷെയറിന് 6 രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 700 രൂപ റേഞ്ചിലുള്ള ഒരു സ്റ്റോക്കിന് 6 രൂപ വെച്ച് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 700 രൂപയുടെ 1000 സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, 700,000 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 6 രൂപയാണ് ഒരു ഷെയറിന്. അപ്പോൾ 1000 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 6000 × 6 6000 രൂപ നമുക്ക് ഡിവിഡൻഡായിട്ട് അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഡിവിഡൻഡ് ഹിസ്റ്ററിയാണ് അവരുടെ, ഡിവിഡൻഡ് ഹിസ്റ്ററി നന്നായിട്ടാണ് കാണിക്കുന്നത്. 1.1% ഒക്കെയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി നമുക്ക് മനസ്സിലായത് ടി ടി കെ പ്രസ്റ്റീജ് കമ്പാരിറ്റീവ്ലി നല്ലൊരു കമ്പനിയാണ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, ചെറിയ കമ്പനിയാണ്. 2000 റേഞ്ചിൽ മാർക്കറ്റ് ഷെയർ ഉള്ള, അല്ലെങ്കിൽ 2000 ക്രോർസ് അല്ലെങ്കിൽ 2500 ക്രോർസിൽ എല്ലാ വർഷവും റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കമ്പനിയാണ്, കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് വേറെ നമുക്ക് നെഗറ്റീവ് കാണുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. നമ്മൾ ഇന്നിട്ടിട്ട് നെക്സ്റ്റ് മന്ത് തിരിച്ചെടുക്കാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തിരിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത്. നമ്മളൊരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ 10 വർഷം കൊണ്ടാണ് നമ്മുടെ എമൗണ്ട് ഡബിൾ ചെയ്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഒരു 4 ഇയേഴ്സോ അല്ലെങ്കിൽ 5 ഇയേഴ്സോ അത് പറയാൻ പറ്റത്തില്ല, എങ്കിലും 10 ഇയേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ചിലപ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് 2, 3, 4 തവണ മടങ്ങ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ ഡിവിഡൻഡ് നമുക്കൊരു അഡീഷണൽ ഇൻകം ആയിട്ട് ഡിവിഡൻഡും കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്, ഞാൻ ഇവരുടെ ഫിനാൻഷ്യൽ നോക്കിയിട്ട് ഉള്ള അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പിന്നെ അവരുടെ ഫ്യൂച്ചർ നോക്കുമ്പോഴും അവർ സ്ട്രോങ്ലി മാർക്കറ്റിലുണ്ട്, പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അപ്പോൾ ഡിസിഷൻ നിങ്ങളെടുക്കുക, നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം ഉണ്ടാക്കരുത്. നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യുക, നല്ല കമ്പനി ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.